ഇസ്ലാമിക ഭീകരതയുടെ ഒരു ഭയാനകമായിട്ടുള്ള ഒരു വേർഷനാണ് ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇസ്ലാമിക ഭീകരാക്രമണം എന്നൊക്കെ നാം കേൾക്കുമ്പോൾ ഉദാഹരണമായിട്ട് സെപ്റ്റംബർ പതിനൊന്നാം തീയതി അമേരിക്കയിലെ ട്വിൻ അവേഴ്സിന് നേരെ ഉണ്ടായ ആക്രമണം ഒപ്പം തന്നെ ഇന്ത്യയിൽ നടന്ന മുംബൈ ഭീകരാക്രമണം അതിൻ്റെ പിന്നിലൊക്കെ വർഷങ്ങൾ നീണ്ട ഒരു പ്ലാനിങ് ഒരു കോർഡിനേഷൻ അതൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ അടുത്ത നാളുകളിലായി പ്രത്യേകിച്ച് ഈ യൂറോപ്പിലേക്കൊക്കെ അഭയാർത്ഥികളുടെ ഒരു പ്രവാഹം ശക്തിപ്പെട്ട ശേഷം ഒരു രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിന് ശേഷമൊക്കെ ഈ ഭീകരാക്രമണങ്ങളുടെയൊക്കെ ഒരു ഒരു സ്വഭാവം നാം പരിശോധിക്കുമ്പോൾ കൃത്യമായും അതിൽ ചില നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തതയോടെ നമുക്ക് പറയാൻ സാധിക്കും യൂറോപ്പിൽ ഉടനീളം പലപ്പോഴും ഇപ്പോൾ സംഭവിക്കുന്നത് ലോൺ വൂൾഫ് അറ്റാക്സ് അല്ലെങ്കിൽ മലയാളത്തിൽ നാം പറയുകയാണെങ്കിൽ ഒറ്റച്ചെന്നായ ആക്രമണങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വളരെ ഭയം ജനിപ്പിക്കുന്ന ഒരു വസ്തുത തന്നെയാണ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പലപ്പോഴും പതിമൂന്ന് വയസ്സിനും പത്തൊമ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ടീനേജേഴ്സാണ് പലപ്പോഴും ആക്രമണം എവിടെ നടക്കും അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നടക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് യൂറോപ്പിലെ ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഇസ്ലാമിക ഭീകരർ പ്രത്യേകിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകര സംഘടനകൾ ഈ പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ടീനേജേഴ്സിനെ അല്ലെങ്കിൽ കൗമാരക്കാരെ തങ്ങളുടെ ആശയങ്ങൾ അവരുടെ മനസ്സിലേക്ക് കുത്തി നിറച്ച് അവരെ ഭീകര പ്രവർത്തനത്തിന് പറഞ്ഞയക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതോടു കൂടി ഇസ്ലാമിക് സ്റ്റേറ്റ് ഒരു ഫിസിക്കലായി നാം ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഭൗതികമായി അവരെ തകർക്കാൻ സാധിച്ചെങ്കിലും വിർച്വൽ വേൾഡിൽ പ്രത്യേകിച്ച് ഓൺലൈൻ വേൾഡിൽ അവർ വളരെയധികം പൂർവാധികം കൂടി തന്നെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ നിരവധി ഉദാഹരണങ്ങളാണ് യൂറോപ്പിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ ടീനേജേഴ്സിന് സംഭവിച്ചത് എങ്ങനെയാണ് അവർ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ അതുമായി ബന്ധപ്പെട്ട ഗൂഢ അജണ്ടകൾ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് അതാണ് നിലപാട് ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പം ഉള്ളത് ജോർജി അരുൺ പ്രത്യേകിച്ച് പലപ്പോഴും പല മാധ്യമങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ തന്നെയാണെങ്കിലും പല മാധ്യമങ്ങളും ചർച്ച ചെയ്യാൻ മടിക്കുന്ന അല്ലെങ്കിൽ തുറന്നു കാണിക്കാൻ മടിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് നിലപാട് ഒരു പ്രോഗ്രാമിൽ ചർച്ച ചെയ്യുന്നത് അതായത് ഈ ടീനേജേഴ്സിനെ അല്ലെങ്കിൽ കൗമാരക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾ ഈ ഒക്ടോബർ ഏഴിലെ ഹമാസ് ഭീകരർ ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആക്രമണത്തിന് ശേഷം ഏകദേശം ഒരു പത്ത് മാസത്തെ ഒരു കണക്കെടുത്ത് നാം പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴോളം ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഭീകരാക്രമണ ശ്രമങ്ങൾ അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങൾ യൂറോപ്പിൽ നടന്നിട്ടുണ്ട് അതിൽ തന്നെ അമ്പത്തെട്ടോളം പേരെ പിടികൂടിയിട്ടുണ്ട് അതിൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വസ്തുത മുപ്പത്തി എട്ടോളം പേർ പതിമൂന്ന് വയസ്സിനും പത്തൊമ്പത് ഇടയിൽ പ്രായമുള്ളവരാണ് എന്നതാണ് ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വസ്തുത നേരത്തെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ശക്തി ശയിച്ചു അല്ലെങ്കിൽ അവരെ തകർത്തു എന്ന് പറയുമ്പോൾ പോലും അവർ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ ഇറാഖിലും സിറിയയിലും എത്രത്തോളം ശക്തിയോടുകൂടി പ്രവർത്തിച്ചോ അതിൻ്റെ ഒരു പത്തിരട്ടി ശക്തിയിലാണ് അവർ ഇന്ന് ഈ ഓൺലൈൻ വെർച്വൽ വേൾഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഐഎസ് കെ പി പോലുള്ള തീവ്രവാദ സംഘടനകളാണ് ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വളരെ ഒരു ഭയാനകമായിട്ടുള്ള വേർഷനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഇവർ ഈ ടീനേജേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ ലക്ഷ്യം വെക്കുന്നു എന്നൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് പ്രധാനമായിട്ടും ഒരു ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കൗമാരക്കാരന്റെ മനസ്സ് എന്ന് പറയുന്നത് എന്താ പറയുക നമുക്ക് എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്തെടുക്കാം ഒപ്പം തന്നെ ആ ഒരു കൗമാരക്കാരൻ പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ നിലവിലെ ഒരു സാമൂഹ്യ കുടുംബപരമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ക്രൈസിസിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ തങ്ങളെ കേൾക്കാൻ ആരുമില്ല അല്ലെങ്കിൽ തങ്ങളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ ആരുമില്ല എന്നൊക്കെ ഒരു അപകർഷ ബോധത്തിലേക്കൊക്കെ പലരും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ യൂത്ത് അതായത് യൂറോപ്പിലൊരു ജനറേഷൻ ഇസഡ് നിന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും ആയിരത്തി ും രണ്ടായിരത്തി പന്ത്രണ്ടിനും ശേഷം ജനിച്ച അല്ലെങ്കിൽ അതിനിടയിൽ ജനിച്ച യൂത്ത് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ വേൾഡുമായി വളരെയധികം അറ്റാച്ച്ഡ് ആണ് അതായത് എൻ്റെ ഒരു ഒരു ലൈഫ് പാറ്റേൺ അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതി എന്താണ് എന്നറിയണമെങ്കിൽ സ്വാഭാവികമായിട്ട് എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് തന്നെയാണ് ഈ ഇസ്ലാമിക ഭീകരർ യൂസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ഈ ടിക്ടോക്ക് ഉണ്ട് അതിന്റെ ഒക്കെ ഒരു അൽഗോരിതം മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെയൊക്കെ അൽഗോരിതം ചൂഷണം ചെയ്തിട്ടാണ് ഒരു യൂത്തിൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നു ആ വ്യക്തി ഒരു ഒറ്റപ്പെട്ട ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് മനസ്സിലാക്കുന്നു പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട റാഡിക്കലൈസ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് അതിലേക്ക് എത്തുന്നു പിന്നെ അവര് അവരുടെ ഇടയിൽ ഈ സമാന ചിന്താഗതിക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു ഓൾ ഓഫ് എസ് അഡ്വൺ എപ്പോ വേണമെങ്കിലും ഒരു ആക്രമണം സംഭവിക്കാം എന്നൊരു ഒരു സാഹചര്യത്തിലാണ് യൂറോപ്പ് ജീവിക്കുന്നത് പ്രധാനമായിട്ടും ഈ ടീനേജേഴ്സിനെ ടാർജ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒരു പതിമൂന്ന് വയസ്സുകാരനെ ആരും സംശയിക്കത്തില്ല അല്ലെ ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ പതിമൂന്ന് വയസ്സുകാരൻ ഒരു ആക്രമണം നടത്തുമോ എന്നൊരു കാര്യം ആരും സംശയിക്കുന്നു നമുക്കറിയാം ട്രംപിന്റെ കേസത്തിന് ആണെങ്കിൽ പറയുന്ന വ്യക്തി ഒരു അന്തർമുഖനായിട്ടുള്ള വ്യക്തി സഹപാഠികൾക്ക് പോലും യാതൊരു സംശയവുമില്ലായിരുന്നു അതുതന്നെയാണ് അവരുടെ വലിയൊരു വിജയ രഹസ്യം അല്ലെങ്കിൽ എന്ത എന്ന് വേണ്ടി നമുക്ക് വിശേഷിപ്പിക്കാം അതുകൊണ്ട് തന്നെയാണ് അവർ ടാർജ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ജോജി നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ശരിക്കും ഒരു ആശങ്ക ജനിപ്പിക്കുന്ന വസ്തുതയല്ലേ അതായത് ഒരു ഒരു ജനറേഷനെ തന്നെ അതായത് ഭാവിയിൽ ഒരു രാജ്യത്തിന്റെ ഒരു നാടിന്റെ ഒക്കെ ഒരു ഭരണം അല്ലെങ്കിൽ ഭാവിയെ നിയന്ത്രിക്കുന്നവരാണ് ഇന്നത്തെ ഈ ടീനേജേഴ്സ് കൗമാരക്കാര് അവരെ ഇത്തരത്തിലൊരു റാഡിക്കലൈസ് ചെയ്യപ്പെടുക അവരെ റാഡിക്കലൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോകത്തിന്റെ അല്ലെങ്കിൽ ആ ഭൂഖണ്ഡത്തിന്റെ യൂറോപ്പിന്റെ അല്ലെങ്കിൽ പ്രദേശത്തിന്റെ ഭാവിയെ തന്നെ അതിഗുരുതരമായി ബാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കല്ലേ വളരെ ഗൗരവമായിട്ട് തന്നെയല്ലേ നമ്മൾ ഈ ഒരു വിഷയം കാണേണ്ടത് ജോർജി ഇവിടെ തീവ്രവാദം അതിന്റെ ഒരു എന്താ പറയുക ഏറ്റവും ഒരു ഉച്ചസ്ഥായി അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള അപകടങ്ങളും ലോകത്ത് വിതച്ചു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ വിഷമകരമായ കാര്യം ഇതാണ് ഇതിനെ ഒന്നും ഫലപ്രദമായിട്ട് ഈ ഒരു ആശയങ്ങളെ തള്ളിക്കളയുവാനോ അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് എന്താ പറയുക ഇവര് രീതി ചെയ്യുന്ന ആ തെറ്റുകളെ കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഒന്നും പലപ്പോഴും മാധ്യമങ്ങളോ സമൂഹമോ ഒന്നും തയ്യാറാകുന്നില്ല അതാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഈ ഐ എസ് എൻ ആണെങ്കിൽ തന്നെ അവരെ ഒരു പരിധിവരെയും അവരെ ഇല്ലായ്മ ചെയ്യാൻ പിന്നെ വനശക്തികൾക്ക് സാധിച്ചെങ്കിൽ പോലും അവർ ആ ഒരു ആ കൊടുത്ത ആശയം ആ ആശയം പൂർണ്ണമായിട്ട് ഇതുവരെ ഇല്ലാതാക്കി സാധിച്ചിട്ടില്ല അപ്പൊ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് സോഷ്യൽ മീഡിയ ഇപ്പൊ ഇവിടെ ഈ പിന്നെ ജോർജ് പറഞ്ഞ പോലെ ഇന്നത്തെ യൂത്ത് ഈ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ ഇൻവോൾവ് ആണ് അവർ അവരുടെ ടേസ്റ്റുകൾ അവരുടെ ജീവിതം അവരുടെ ഭാവി അങ്ങനെയുള്ള അവരുടെ ഫ്രണ്ട്ഷിപ്പ് അവരുടെ ടേസ്റ്റ് ഇതെല്ലാം അവർ ശരിക്കും എന്നാ ചൂസ് ചെയ്യുന്നത് ഈ സോഷ്യൽ മീഡിയ എന്നാണ് അപ്പൊ അതാണ് ശരിക്കും ഇന്ന് ടെററിസ്റ്റുകളും ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ റാഡിക്കലൈസേഷൻ ഓഫ് ദ യൂത്ത് മൈനർ അതാണ് വളരെ വെച്ചാൽ മനസ്സിലാക്കുന്നത് പലപ്പോഴും ഈ മൈനറായ ആ കുട്ടികളെ ഇവര് എന്താ പറയുക ഇവർക്ക് മനസ്സിലായി ഈ മുളയിലെ തന്നെ അങ്ങോട്ട് വളം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് ശക്തമായിട്ട് അവരെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും അതുപോലെ എന്തിനു വേണ്ടി ഏത് രീതിയിൽ വേണമെങ്കിലും അവരെ അങ്ങോട്ട് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുള്ള വരികയാണ് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഹമാസിന്റെ ഒരു ഈയിടെ ആ ഒരു അറ്റാക്കിനെ കുറിച്ച് നമ്മൾ കണ്ടു അന്നാൽ നമ്മൾ അതിനേക്കാളും ഭീകരമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങള് ഗാസയില് കുറെ നാളുകളായിട്ട് പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് ശരിക്ക് എല്ലാ രീതിയിലുള്ള ഈ ആർട്ടലറി ട്രെയിനിങ് എന്ന് വെച്ചാൽ വെടി വെക്കാനും അതുപോലെ ബോംബ് ചെയ്യാനും അതുപോലെ മിസ്സൈ ഉപയോഗിക്കാനുള്ള എല്ലാ ട്രെയിനിങ് പതിനാല് വയസ്സും അതുപോലെ അവർക്ക് ഈ തുർഗങ്ങളിലൂടെ കടക്കാനുള്ള ട്രെയിനിങ്ങൾ ഇനി അതിനേക്കാളും വളരെ മോശമായി അവരുടെ പത്ത് വയസ്സുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് മനസ്സിലാക്കണം ജോർജി കയ്യിൽ പേപ്പറും പേനയും പിടിക്കേണ്ട അല്ലെങ്കിൽ തങ്ങളുടെ ഭൗതികമായ തങ്ങളുടെ ആ ഒരു അക്കാഡമിക് കരിയറിനെ കുറിച്ച് തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒക്കെ കാര്യമായി ചിന്തിക്കേണ്ട സമയത്താണ് ഇവരുടെ കയ്യില് തോക്കെടുത്ത് കൊടുക്കുന്നത് മനസ്സിലാക്കണം അപ്പൊ കുരുന്ന് കുരുന്ന് മനസ്സിലെ ജോർജി അവരുടെ മനസ്സിലേക്ക് കുത്തി വെക്കുകയാണ് നമ്മള് ഈ ഒരു തീവ്രവാദത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് എത്രമാത്രം ഭീകരമായ അവസ്ഥയാണ് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഇപ്പോഴത്തെ ഹമാസിലെ ലീഡറായ ഈ സിൻവർ അദ്ദേഹത്തിന്റെ ഒരു പബ്ലിക് അപ്പിയറൻസിൽ അദ്ദേഹത്തിന്റെ കൈകളിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ ഇപ്പോഴും ഒരു ചെറിയ ഒരു കൊച്ചു കുട്ടിയെ കാണാം അതിനെക്കുറിച്ച് കാരണങ്ങൾ പലതും അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലേഷൻസ് പലതാണ് പറഞ്ഞത് എന്നുവെച്ചാൽ ഈ ഇസ്രയലൊക്കെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് ആക്രമിക്കാമല്ലോ അതിനുവേണ്ടിയാണ് പറഞ്ഞത് മറ്റുള്ള ഒരു പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വാഭാവികത്തെക്കുറിച്ച് പറഞ്ഞാൽ വേറെ മനസ്സിലാക്കണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ കൊച്ചു കുട്ടികളെ കൊണ്ട് ഈ തോക്കെടുത്ത് വെടിവെപ്പിക്കുന്ന പല സീനുകൾ പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ തന്നെ നേതാക്കന്മാർ തന്നെ ഈ കൊച്ചുകുട്ടികൾക്ക് ചെറുപ്പത്തിൽ ഇത്ര ഒരു ആശയമാണ് ജോലി മനസ്സാക്കളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കേരളത്തിൽ നമ്മൾ ഇപ്പോഴുള്ള ഒരു കുറച്ച് സംഭവങ്ങളെടുത്ത് നോക്കിയാൽ എന്താ സംഭവിക്കുന്നത് ഞാനിപ്പോൾ നമ്മൾ വെസ്റ്റേണിൽ നമ്മൾ കാണുന്നത് വെസ്റ്റ് കാണുന്നുണ്ട് വെസ്റ്റിൽ അവിടെ പിന്നെ ഈ പറഞ്ഞ ഈ ബ്രോക്കൺ ഫാമിലീസിലുള്ള യൂത്ത് അവരുടെ ജോർജ് പറഞ്ഞ പോലെ അവരുടെ ആദ്യം അവർക്ക് ഭയങ്കരമായ രീതിയിലുള്ള തീവ്ര ആശയങ്ങളോ അല്ലെങ്കിൽ ആഡ് ക്ലേസ് സൈഡിയൊന്നും കൊടുക്കുകയല്ല അവരുടെ ഇമോഷൻസിനെ അവര് ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നു അവരുടെ ലൂൺനെസിനെ ഇവർ പൂർണ്ണമായി ചൂഷണം ചെയ്യുന്നു അവരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി അവരുടെ അവസ്ഥ സൊസൈറ്റി മനസ്സിലാക്കി അവരുടെ ഫാമിലി കണ്ടീഷൻ മനസ്സിലാക്കി അവരെ മെല്ലെ മെല്ലെ കയ്യിലെടുത്ത ശേഷം ഇവര് ഇത്രയും തീവ്രമായ ആശയങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ അവിടെ എന്താ പറയുക അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ബ്രെയിൻ വർഷിങ് നടക്കുന്നുണ്ട് ഒരു ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള പല രീതിയിലുള്ള ഈ മാപ്പിംഗ് നടക്കുന്ന ഒരു ശരിക്കും അവിടെ മറ്റൊരു ഇത് പറയുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ യൂറോപ്പിലെ യൂറോപ്പിലെ യൂത്ത് ബ്രോക്കൺ ഫാമിലി എന്നുള്ള യൂത്ത് അവർക്കൊരു ഈ ഇമോഷണൽ മെച്യൂരി പലപ്പോഴും ഇല്ല അപ്പൊ അവരെ ഈ പറയുന്ന സംഘടന അവരുടെ കയ്യിലെ പവളയമായിരുന്നു ഇനി അവൻ കേരളത്തിൽ അറ്റൻഡൻസ് മനസ്സിലാക്കണം ഇപ്പൊ നമ്മൾ കാണുന്നില്ല ഈ പി എഫ് ഐ ഈ ഇപ്പോൾ അതിനെ ആ സംഘടന ബാൻ ചെയ്തു എന്നാൽ അവർ ആലപ്പുഴ നടത്തിയ ഒരു വലിയൊരു റാലിയിൽ ആ ഉയർന്ന മുദ്രാവാക്യം അത് കേരളത്തിലെ സാധാരണ മനുഷ്യനെ ഞെട്ടിച്ചിടത്തു ശരിക്കും അവരുടെ മനസ്സിലാക്ക ഞെട്ടിച്ചിടത്തു കാരണം വെച്ചാൽ നിങ്ങൾ കരുതിയിരുന്നോ അത് മറ്റു രണ്ട് മതവിഭാഗങ്ങളോടും നിങ്ങൾ കരുതിയിരുന്നു നിങ്ങളുടെ കാലന്മാർ വരുന്ന ആ ഒരു മുദ്രാവാൻ മനസ്സാക്കണം അപ്പം ഇവരുടെയും ഇവിടെയും ഇങ്ങനെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഈ രീതിയിൽ റാഡിക്കലൈസ് ചെയ്യുന്ന ഒരു വലിയ വലിയൊരു ഒരു സംഘം ഉണ്ടായിരുന്നു ശരിക്കും പിന്നെ നമുക്ക് അവിടെ കൊണ്ടും തിരുന്നില്ല ഇപ്പൊ നമ്മൾ കാണുന്നില്ല മൂവാറ്റു കോളേജിലാണെങ്കിലും

അവര് എന്താ പറയാ അപ്പോഴേ ഈ ഒരു കളത്തിലേക്ക് ഇങ്ങോട്ട് ഇറക്കുകയാണ് ശരിക്കും തങ്ങളുടേതായ ഒരു ഭീകര ഐഡിയ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക അതീവമായ ആശയങ്ങൾ കൊടുക്കുവാനും മറ്റുള്ളവർ നശിപ്പിക്കുവാന് ഇതൊരു ഭയങ്കരമായ ഒരു അപകട അവസ്ഥയാണ് അവരുടെ അത് വളരെ കറക്റ്റ് ആണ് മാത്രമല്ല ഇവർ ഈ റാഡിക്കലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതുകൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട് ഒരു ഭീകരനെ സംബന്ധിച്ചിടത്തോളം വലിയ തോക്കൊക്കെ പിടിച്ച് ഒരു താലിബാൻ ഭീകര അല്ലെങ്കിൽ ഈ ഒസാമബിൽ ഒക്കെ വേഷവിധാനം നമുക്കറിയാം നേരത്തെ ഈ ഐ എസ്സിന്റെ പല വീഡിയോസ് അറിയും തല കൈ വെട്ടുന്നു കാല് വെട്ടുന്നു തല വെട്ടുന്ന വീഡിയോസ് ഒക്കെ അതിലൊരു ഭീകരരൂപിയായിട്ടുള്ള ഒരു ഭീകരനാണ് നമ്മുടെ മനസ്സിലുള്ളത് പക്ഷേ നാം ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് ഈ യൂറോപ്പിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലും ഒക്കെ ടീനേജേഴ്സിനെ ആദ്യഘട്ടത്തിൽ ഇവർ വീഴിക്കുന്നത് അങ്ങനെ ഒന്നുമല്ല വളരെ അപ്പീലിംഗ് ആയിട്ട് ഈ ന്യൂജൻ ഭാഷയിലാണ് ഇവർ മെസ്സേജസ് ഒക്കെ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ ജീൻസ് ഒക്കെ ഇട്ട് നല്ല ഒരു അടിപൊളി ഒരു യൂത്തിന്റെ ഒക്കെ ലുക്കിൽ വന്നിട്ടാണ് ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല ഡയറക്ടായിട്ടായിരിക്കും അവരുടെ നടത്തുന്നത് അവരുടെ ഭാഷയിൽ ചില ഈ ഇവരെ ചൂണ്ടയിൽ കുരുക്കാൻ നോക്കും ചൂണ്ടയിൽ കുരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പയ്യെ ഈ റാഡിക്ലേസ് പരമായിട്ട് അല്ലെങ്കിൽ തീവ്ര മത ചിന്തകൾ അടിച്ചേൽപ്പിച്ച് അവരുടെ ഒരു കൃത്യമായിട്ടുള്ള അവരുടെ ഒരു മനോഗതി അല്ലെങ്കിൽ മനോഭാവം മനസ്സിലാക്കി പിന്നെ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പിന്നെ അവർ ഈ പറയുന്ന ടെലിഗ്രാം പോലുള്ള എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ചാറ്റിംഗ് പ്ലാറ്റ്ഫോം ഒക്കെ യൂസ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ അറ്റാക്കിലേക്ക് അവരെ ഇറങ്ങിത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങളെ ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വളരെയധികം ട്രെൻഡിംഗ് ആയിട്ടുള്ളതാണ് ഈ ഗെയിമിംഗ് ഒക്കെ നമുക്കറിയാം ഒത്തിരി വെടിവെപ്പിന്റെ അല്ലെങ്കിൽ ഈ ബാറ്റിൽ ഈ പറയുന്ന ഭൂമി ിലെ ഗെയിമിങ് ഉണ്ട് അത് തന്നെയാണെങ്കിൽ ഓൺലൈൻ ആയിട്ട് പരസ്പരം അതായത് ഒരു രാജ്യത്ത് നമ്മുടെ ഒരു ടീമിൽ തന്നെ നമ്മുടെ രാജ്യത്തെ ഒരാൾ മറ്റൊരു രാജ്യത്തെ ഒരാൾ അങ്ങനെ ഒരു വെർച്വൽ വേൾഡിലുള്ള ഗെയിമിംഗ് ആണ് അപ്പോൾ ഗെയിമിങ്ങിലൂടെ യൂത്തിനെ എങ്ങനെ പിടിക്കാൻ സാധിക്കുമോ ആ എല്ലാ പ്ലാറ്റ്ഫോംസും ആ ആ അതിന്റെ എന്താ പറയുക അതിന്റെ ഒരു മനോഹാരിതയിൽ ഈ തീവ്രവാദ ശക്തികൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് മറ്റൊരു സൈഡിൽ നിന്നൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഉപദേശം ഇവർക്ക് ലഭിക്കുന്നില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇമോഷണലി വീക്കായിട്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ഒരു ഗൈഡായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് ഉപദേശം സ്വീകരിക്കാവുന്ന ഒരു വ്യക്തിയായിട്ട് ഈ വെർച്വൽ വേൾഡിലുള്ള ഒരു തീവ്രവാദി മാറിക്കഴിയുന്നു അപ്പോൾ ആ തീവ്രവാദിയുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ തീവ്രവാദിയുടെ തീവ്രവാദി അവർ അന്തമായി വിശ്വസിക്കുന്നു പിന്നെ റിമോട്ട് കൺട്രോൾ തീവ്രവാദ ഗ്രൂപ്പിന്റെ കയ്യിലായി ഒപ്പം തന്നെ ഈ ബ്ലാക്ക് മെയിലിംഗ് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ചിത്രമൊക്കെ മേടിച്ചിട്ട് പിന്നീടുള്ള ബ്ലാക്ക് മെയിലിംഗ് വഴിയുള്ള റാഡിക്കലൈസേഷനും നടത്തുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അരുൺ ഈ ഒരു എന്താ ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു വിഷയം നടന്നിട്ടും ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന ഒരു കുറ്റകരമായിട്ടുള്ള ഒരു മൗനം അല്ലേ ഇത്രയും വലിയൊരു എന്താ പറയണെ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റാഡിക്കലൈസേഷൻ പ്രോസസ്സ് ലോകമെങ്ങും നടക്കുന്നുണ്ട് അത് പല രീതിയിൽ ജോലി സൂചിപ്പിച്ചതുപോലെ യൂറോപ്പിൽ ഒരു രീതിയിലാണെങ്കിൽ ഇന്ത്യയിൽ വേറെ രീതിയിൽ കേരളത്തിൽ മറ്റൊരു രീതിയിൽ നടക്കുന്നു അത് ശരിക്കും പറഞ്ഞാൽ ചിലരുടെയൊക്കെ ഒരു മൗനം അത് വളരെയധികം ഒരു കുറ്റകരമായിട്ടുള്ള ഒരു മൗനം തന്നെയല്ലേ തീർച്ചയായിട്ടും ജോർജി ജോർജി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പലപ്പോഴും മാധ്യമങ്ങൾ ഇപ്പോ ഈ പ്രായം പോലും ഈ കുട്ടികളുടെ പ്രായം പോലും പലപ്പോഴും ഇവിടെ ജനങ്ങൾ അറിയുന്നില്ല ഒരു ചാവർ സ്പോടനും നടന്നു അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണം നടന്നു എന്ന് മാത്രമേ അറിയുന്നുള്ളൂ പലരും ചിന്തിക്കുന്നത് ഏതോ ഒരു പ്രായമായ അല്ലെങ്കിൽ മെച്ചൂർ ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് എന്നാണ് പക്ഷേ പ്രായം പരിശോധിക്കുമ്പോഴാണ് ജോർജ് പറഞ്ഞതുപോലെ പത്ത് വയസ്സ് മുതൽ ശരിക്കും പറഞ്ഞു പത്ത് വയസ്സ് ഒൻപത് വയസ്സുള്ള ഒരു കുട്ടി ചാവറായിട്ടുള്ള ആക്രമണം നടന്നിട്ടുണ്ട് ഇന്ത്യനേഷ്യയിൽ ഒൻപത് വയസ്സ് മുതൽ ഈ പതിനാറ് പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾ ഇത്തരം ആക്രമണങ്ങളിൽ ഉൾപ്പെടുന്നത് വളരെയധികമാണ് ജോർജ് പറഞ്ഞത് ഒറ്റ ദൂരത്തായിരിക്കുന്ന കുട്ടികളെ എങ്ങനെ ഇവർ റാഡിക്കലൈസ് ചെയ്യുന്നു എന്ന കാര്യമാണ് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മറ്റൊരു മേഖലയും കൂടിയും ഇവിടെ പരാമർശിച്ചു പോകണമെന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം കർണാടക നമുക്ക് നമുക്കറിയാം ഈ കർണാടക ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട് അതായത് വെറുപ്പിന്റെ കട കൂട്ടി സ്നേഹത്തിന്റെ കട തുറക്കാം ഈ വെറുപ്പിന്റെ കടകൾ വളരെ അപകടകാരികളാണ് അത് ആരുടെ ആയാലും അപ്പോൾ ഈ കൊച്ചു പ്രായത്തിൽ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഇതാണ് കൊച്ചു പ്രായത്തിൽ തന്നെ വെറുപ്പ് പഠിപ്പിക്കുന്ന ആശയങ്ങളോ പുസ്തകങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ അപകടമായിരിക്കും കാരണം ഇത്രയും ചെറിയൊരു പ്രായത്തിൽ ആ കുട്ടികളെ അവരുടെ അധ്യാപകരിലൂടെ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കരിലൂടെ ഏർ ആരെയൊക്കെയാണ് വെറുക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ക്രിസ്ത്യാനികളെ വെറുക്കേണ്ടവരായിട്ട് പഠിപ്പിക്കുന്നു ഹിന്ദുക്കളെ വെറുക്കേണ്ടവരായി പഠിപ്പിക്കുന്നു ഏർ റോമിനെ അല്ലെങ്കിൽ വത്തിക്കാനെ വെറുക്കേണ്ടതായിട്ട് പഠിപ്പിക്കുന്നു ഇസ്രായേലിനെ വെറുക്കേണ്ടതായിട്ട് പഠിപ്പിക്കുന്നു ജൂതനെ വെറുക്കേണ്ടതായി പഠിപ്പിക്കുന്നു ചില സംഘടനകളെ അമേരിക്കയെ വെറുക്കേണ്ടതായിട്ട് പഠിപ്പിക്കുന്നു യൂറോപ്പിനെ വെസ്റ്റേൺ രാജ്യങ്ങളെ വെറുക്കേണ്ടതായിട്ട് പഠിപ്പിക്കുന്നു വെസ്റ്റേൺ വിദ്യാഭ്യാസത്തെ വെറുക്കേണ്ടതായി പഠിപ്പിക്കുന്നു ഈ പഠനം മുഴുവൻ ലഭിക്കുന്നത് ഈ കൊച്ചു പ്രായത്തിലാണ് അപ്പൊ ഇത്തരം പ്രായത്തിൽ വെറുപ്പിന്റെ പാഠങ്ങൾ പഠിച്ച കുട്ടികൾ അവർക്ക് ആക്രമണത്തിന്റെ പാഠങ്ങൾ ആരെങ്കിലും പഠിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വളരെ പെട്ടെന്ന് തന്നെ അവരെ ആക്രമണത്തിന്റെ പാഠങ്ങളും ആക്രമണത്തിന്റെ പാതയും അവർ തിരഞ്ഞെടുക്കും കാരണം അവരുടെ പ്രായം അതാണ് അവർക്ക് കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രായമല്ല പക്ഷെ അവരുടെ ഉള്ളിൽ വെറുപ്പുണ്ട് ഈ വെറുപ്പ് പലപ്പോഴും ബഹിർഗമിക്കുന്ന അല്ലെങ്കിൽ അത് ബഹിർഗമിപ്പിക്കുന്ന വഴികളാണ് തീവ്രവാദികൾ ഈ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത് ജോർജി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികളുടെ മനസാക്ഷി കുട്ടികളുടെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ആശ്രയം അവരുടെ ഒരു മാർഗദർശം ഇതൊക്കെ രൂപപ്പെടുന്ന ഒരു പ്രത്യേകമായ കാലഘട്ടത്തിൽ അവരുടെ ആ ഒരു എന്താ പറയുക ടീനേജില് ശരിക്കും ഇത്തരം ആശയങ്ങൾ കൊടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വളരെ ഒരു ഒരു അപകടപരമായ അവസ്ഥ എന്ന് അറിയാവൂ മനുഷ്യ ജീവിതത്തെ നമുക്ക് നശിപ്പിക്കാം അത് അപ്പൊ അത്ര ഒരു ആശയം കൊടുക്കുമ്പോൾ മനസ്സിലാക്കണം മനുഷ്യജീവിതത്തിന്റെ മേലെ കൈവെക്കാൻ ഒരു മനുഷ്യന്റെ ജീവിത കൈവെക്കാൻ മറ്റൊരു മനുഷ്യന് അവകാശമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ മൃഗങ്ങളെ കൊല്ലുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള വസ്തുക്കളെ നമ്മൾ നമ്മൾ കൊല്ലുന്ന പോലെ ആണോ നമ്മൾ ഒരു മനുഷ്യന്റെ ജീവൻ എന്ന് അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നത് വരെയും തങ്ങളുടെ ആശയങ്ങളെ ആ പൂർത്തീകരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ തെറ്റില്ല എന്ന് പഠിപ്പിക്കുന്നത് അത് എത്രമാത്രം അപകടം മനസ്സിലാക്കണം അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഈ ജോർജ് പറഞ്ഞ പോലെ ഒരു കാലത്ത് പ്രായപൂർത്തിയായവരാണ് ഇത്തരം രീതിയിലുള്ള ആ ഒരു ചിന്താഗതിയിലേക്ക് പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവരെയാണ് ഇത്തരം സംഘടനകൾ കണ്ടെത്തി റിക്രൂട്ട് ചെയ്ത് ഇത്തരം ക്രൂരകൃത്യങ്ങൾക്ക് അങ്ങനെന്താ പറയുന്നത് ഇത്രയും ഇത്രയും ക്രൂരകൃത്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ മറ്റുള്ളവരെ രാജ്യങ്ങളെയും സമൂഹങ്ങളെയും ഒക്കെ നശിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് അവർ ടെക്നിക്ക് മാറ്റി ശരിക്കും കാരണം വെച്ചാൽ അവർക്ക് മനസ്സിലായി പ്രായവർത്തിയായവരെക്കാളും കുറേ കൂടെ നല്ലത് ഇന്നത്തെ ഒരു സമൂഹത്തിൽ കുറേ കൂടെ നല്ലത് ചെറുപ്പത്തിൽ തന്നെ ഇനി ഞാൻ മറ്റൊരു ദൂഷ്യം അറിയാവും പലപ്പോഴും ഇത്തരം ഈ ഒരു കൗമാരക്കാരെ ഇവര് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അവര് ചാക്കിലാക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ മയക്കു വരുന്ന് കൊടുക്കും അവർക്ക് പണം ആവശ്യമുണ്ട് ഇനി ഇവരെ കൊണ്ട് തന്നെ അതാണ് മനസ്സാക്ക അതാണ് പലപ്പോഴും ഇനി ഇവരെ കൊണ്ട് തന്നെ ഇത്തരം ഈ രീതിയിലുള്ള മയക്കവിരുദിന്റെ കാരിയേഴ്സ് ആയിട്ട് അതുപോലെ മറ്റുള്ള എല്ലാ രീതിയിലുള്ള അരാജകത്വ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇവരെ അങ്ങോട്ട് ഉപയോഗിക്കുകയാണ് അതിലാണ് ജോർജ് മനസ്സിലാക്കേണ്ടത് അതിലാണ് അതിലാണ് പെൺകുട്ടികളും പലപ്പോഴും വീട് പോകാൻ അല്ലേ എത്രയോ പെൺകുട്ടികളുടെ ജീവിതമാണ് ആണ് പലപ്പോഴും നഷ്ടപ്പെടുന്നത് ഇനി ഇത്തരത്തിലുള്ള യൂത്തുകളെ കൊണ്ട് ഞാൻ പറയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു യൂത്തിനെ കൊണ്ട് ഈ കൂട്ടരെ മാത്രമല്ല മറിച്ച് മറ്റു മതസ്ഥരെയും മറ്റു മതത്തിലെ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ അവരെയും ഇവർ വലവീസിപ്പിടിക്കുകയാണ് അതിന് അവർ പല രീതിയിലുള്ള മരങ്ങൾ ഉപയോഗിക്കും അവിടെയാണ് ഇവിടെ പറഞ്ഞ സാധാരണ കൊച്ചുകുട്ടികളും ഉപരിൽ സംശയിക്കില്ല സ്കൂളിലെ കൂട്ടുകെട്ട് അല്ലെങ്കിൽ കോളേജിലെ കൂട്ടുകെട്ട് അവരുടെ ആ യൂത്ത് കൂട്ടുകെട്ട് ആർക്കെല്ലാം സംശയിക്കാൻ പറ്റുമോ അപ്പം അവർ ക്ഷണിക്കുന്നു വളരെ പറഞ്ഞു ജോർജി പറഞ്ഞ പോലെ അവര് വളരെ ജീൻസും കൂട്ടൊക്കെ ഇട്ട് വളരെ ആകർഷകമായ രീതിയിൽ തങ്ങളുടെ സമപ്രായക്കാരായ ആയ ആ വ്യക്തികൾ വരുന്നു പിന്നെ മെല്ലെ മെല്ലെ ആശയങ്ങള് കൊടുക്കുന്നു അപ്പൊ ആശയങ്ങൾ കൊടുക്കുമ്പോൾ ശരിയായിട്ടുള്ള ആശയങ്ങൾ കിട്ടാത്തൊരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് അവരുടെ ആശയങ്ങൾ ആകർഷണങ്ങളുടെ സാധ്യത വളരെ കൂടുതലാണ് കാരണം വെച്ചാൽ സമൂഹത്തെ നമ്മൾ കാണുന്ന എല്ലാ പ്രവൃത്തികളും ആ രീതിയിലാണ് അപ്പൊ അവിടെ ശരിയായ ആശയം കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ശരിയായ ഒരു മൂല്യം കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇത്തരം വ്യക്തികളെ പെട്ടെന്ന് പിടിക്കാൻ സാധിക്കും പിന്നെ അതിനുശേഷം വൺസ് ഇവരുടെ കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ സകല രീതിയിലുള്ള രാജ്യത്തിൽ എല്ലാ റിമോട്ട് കൺട്രോൾ അവരുടെ അപ്പൊ ഒരു വലിയ എന്താ പറയുക ഒരു ഗൗരവതരമായ അപകട അവസ്ഥയിലൂടെയാണ് ഇന്ന് എല്ലാ സമൂഹവും കടന്നു പോകുന്നത് ഇത് യൂറോപ്പിലോ അമേരിക്കയിലോ ആഫ്രിക്കയിലെ കാര്യം മാത്രമല്ല ഇന്ത്യയിലെയും കേരളത്തിലെയും കാര്യമാണിത് അപ്പൊ ഈ കാര്യത്തിലെ നമ്മൾ എല്ലാവരും ശരിക്കും പ്രത്യേക മാതാപിതാക്കളും സമൂഹവും എല്ലാം ശരിക്കും നന്നായിട്ട് അതുപോലെ ഗവൺമെന്റ് ഇവിടെയാണ് ഗവൺമെന്റ് ഇത്തരം പലപ്പോഴും ഈ ഗവൺമെന്റ് ഇതിനെ കുറിച്ചൊക്കെ അറിവുകൾ കിട്ടിയാൽ വരെയും പല പല ഗവൺമെൻറ്റുകളും കൺസേൺ ആയ ഉദ്യോഗസ്ഥരും ഒക്കെ അതിന് ആ ഒരു മേഖല അന്വേഷണം നടത്താനോ കാര്യക്ഷമമായ നടപടിയെടുക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല പലപ്പോഴും അവർക്ക് അതിന് പല പല മോട്ടീവ് അടിക്കുകയും ഒരു പക്ഷേ അത് വോട്ട് ബാങ്ക് ആകാം അല്ലെങ്കിൽ മറ്റുള്ള പൊളിറ്റിക്കലായിട്ടുള്ള പവറാകാം അല്ലെങ്കിൽ മറ്റു പല പല അജണ്ടകളാകാം പണമാകാം സ്വാധീനമാകാം മറ്റെന്തുമാകാം പക്ഷെ എന്തിനാണെങ്കിലും ഇൻഫ്ലുവൻസ്ഡായിക്കൊണ്ട് ഒരു പരിധി കൂടുതൽ ഈ ഒരു മേഖലയുടെ ഈ ഒരു ഗാങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരം പ്രവണതയെക്കുറിച്ചോ ഇത്തരം ട്രെയിനിങ്ങുകളെ കുറിച്ചോ ഇത്ര സംഘടകകളുടെ സ്വാധീനത്തെക്കുറിച്ചോ അവർ കുട്ടികളുടെ മേൽ അവർ യൂത്തിൻ്റെ മേല് ഈ നടത്തുന്ന കടന്നു ക്രമണത്തെ അവരുടെ ആ ഒരു തെറ്റായ വഴികളെ കുറിച്ച് ഒന്നും അന്വേഷണം നടത്താനോ കാര്യക്ഷമമായ ആക്ഷൻ എടുക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല അതിന്റെ ഫലമായിട്ട് സമൂഹത്തില് വലിയ വലിയ പ്രത്യാഗങ്ങളാണ് ജോർജ് ഇവിടെ കേരളത്തിലെ ഈ അടുത്ത് വളരെ വിവാദമായ ഒരു വിഷയമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കാഫിർ പ്രയോഗം ഈ കാഫിർ പ്രയോഗത്തെ കുറിച്ച് ഇപ്പോഴും ചർച്ചകളും അന്വേഷണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്ക് ഈ കാഫിർ എന്ന് പറഞ്ഞാൽ ഇതര മതസ്ഥരായ വ്യക്തികൾ അവർ അവർ ദുഷ്ടരാണ് അല്ലെങ്കിൽ അവർ നശിപ്പിക്കപ്പെടേണ്ടവരാണ് അവർ കൊല്ലപ്പെടേണ്ടവരാണ് അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല ഇനി അവർ മരിച്ചു കഴിഞ്ഞാലും അവർ ചെന്നെത്തിപ്പെടാൻ പോകുന്നത് നിത്യ നരകത്തിലാണ് ഒന്ന് ജോർജ് ഒന്ന് ചിന്തിച്ചു നോക്ക് ഇത്തരം പഠനങ്ങൾ കിട്ടിയിരിക്കുന്ന ഒരു കുട്ടി ആ മറ്റു മതസ്ഥരെ എങ്ങനെ കാണും അത് കേരളത്തിൽ തന്നെ ഇവിടുത്തെ പീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ കരിക്കുലത്തിൽ തന്നെ അത്തരം പദങ്ങളും അപ്പോൾ നമുക്കറിയാം മുംബൈയിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാനിലെ തെരുവുകളിൽ ആഘോഷമായിരുന്നു കുട്ടികളടക്കം ചേർന്നുള്ളൊരു ആഘോഷമായിരുന്നു എങ്ങനെയാണ് ഇവർക്ക് ഇത് ആഘോഷിക്കാൻ കഴിയുന്നത് നിരപരാധികളായ മനുഷ്യരെ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ അതും അവരെ ആക്രമിച്ചു കൊല്ലുമ്പോൾ അതിൽ സന്തോഷിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ഹമാസ് ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തി നിരപരാധികളായ ഇസ്രായേൽക്കാരെ ജൂതന്മാരെ കൊന്നുടുക്കിയപ്പോൾ അത് ലോകമെങ്ങും ആഘോഷമാക്കാൻ ഇവർക്ക് സാധിക്കുന്നെങ്കിൽ ഈ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം കൊച്ചു പ്രായത്തിലെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കയറുന്നതാണ് നമുക്കറിയാം സൺ ഓഫ് ഹമാസ് ഷെയ്ഖ് ഹസൻ യൂസഫിന്റെ മകനാണ് അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു ജൂതവിരോധവുമായി പേറി നടന്ന ഒരു വ്യക്തിയാണ് അതെങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് കൊച്ചു പ്രായത്തിൽ തന്നെ ഏഹ് ജൂതന്മാരെല്ലാവരും വെറുക്കപ്പെടേണ്ടവരും കൊല്ലപ്പെടേണ്ടവരുമാണെന്നാണ് അദ്ദേഹം പഠിച്ചു വളർന്നത് അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഒരു ബൈബിൾ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിലൂടെ ലഭിക്കുകയാണ് അപ്പോൾ പുതിയ നിയമത്തിലെ ചില ഭാഗങ്ങൾ അദ്ദേഹം വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ ഉടക്കിയ വാക്ക് ഇതാണ് ശത്രുക്കളെ സ്നേഹിക്കുകയും നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇന്നേ വരെ അദ്ദേഹം കേൾക്കാത്ത ഒരു വാക്കായിരുന്നു അതാണ് അദ്ദേഹത്തെ മാനസാന്തരപ്പെടുത്തുന്നത് അതായത് അത്രയും നാള് വെറുപ്പിന്റെ വാക്കുകൾ മാത്രം കേട്ടുപഠിച്ച വ്യക്തി ഒരു ശത്രുവിനോട് പോലും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് അദ്ദേഹത്തിനുള്ള ഒരു ബോധ്യം ലഭിക്കുന്നു ഈ കൊച്ചു പ്രായത്തിൽ തന്നെ കുട്ടികൾ എന്താണ് പഠിക്കേണ്ടതെന്ന് തെരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിലാണ് നൈജീരിയയിൽ തന്നെ ഒരു പന്ത്രണ്ട് വയസ്സുകാരനാണ് ഒരു ക്രിസ്ത്യാനിയെ നീ ജീവിക്കാൻ അർഹനല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മുട്ടുകുത്തി നിർത്തി ഐഎസിന്റെ പ്രൊപ്പകാന്ത വീഡിയോയിൽ കൊല്ലുന്നത് അതുപോലെ തന്നെ റഷ്യയിലെ ചെച്ചിനീയിൽ പതിനൊന്നിനും പതിനേഴും വയസ്സിനിടയിലുള്ള കുട്ടികൾ ചേർന്നിട്ടാണ് അവിടെ ഒരു ആക്രമണങ്ങൾ നടത്തുന്നത് അവര് കത്തിയാക്രമണവും അതിലും മരണങ്ങളുണ്ടായി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്തോനേഷ്യയിലെ ഒരു മൂന്ന് കുടുംബങ്ങൾ ചേർന്നിട്ട് ആ മൂന്ന് കുടുംബത്തിലെ മക്കൾ എല്ലാവരും ചേർന്നിട്ടാണ് അവിടെ വലിയൊരു ഭീകരാക്രമണം നടത്തുന്നത് ആ ആക്രമണത്തിൽ ഇരുപത്തെട്ട് പേര് മരിച്ചു ആ ഇരുപത്തെട്ട് പേരിൽ പതിമൂന്ന് പേര് ഈ മൂന്ന് കുടുംബത്തിൽപ്പെട്ടവരാണ് ഈ മൂന്ന് കുടുംബങ്ങളിലുള്ള കുട്ടികളുടെ പ്രായം നോക്കുമ്പോഴാണ് അവര് ഒൻപത് വയസ്സ് പതിനൊന്ന് വയസ്സ് പതിനാല് വയസ്സ് പതിനാറ് വയസ്സ് ഇങ്ങനെയുള്ള പ്രായത്തിലുള്ള കുട്ടികൾ ഈ കുട്ടികളെ ആരാണ് ഇത്തരം ചാവരാക്രമണത്തിന് തയ്യാറാക്കിയെന്ന് നോക്കുമ്പോൾ ഈ കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെയാണ് ആ കുട്ടികളെ പരിശീലിപ്പിച്ചത് ഇവർ ഇത്തരം ആക്രമണം നടത്തി ഇവർക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം അവർക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് ഈ കൊച്ചുകുട്ടികൾക്ക് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് ഈ കൊച്ചു കുട്ടികളെ സ്വർഗത്തിലെ സൗഭാഗ്യങ്ങളും പറഞ്ഞു മോഹിപ്പിക്കുന്നുണ്ട് നമുക്ക് അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് പോകും രണ്ട് പോയിന്റ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് അരുൺ സൂചിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ ഭയം എന്ന വികാരത്തിലെ ഏറ്റവും വലിയ ഒരു ഭയം എന്ന് പറയുന്നത് ഈ മരണഭയം തന്നെയാണ് ഒരു അറുപത് എഴുപത് അല്ലെങ്കിൽ ഒരു ജീവിതത്തിന്റെ സായനത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ മരണഭയം താരതമ്യേന കുറവായിരിക്കും കാരണം ഒരു അന്ത്യത്തോടെ അടുക്കുന്ന ഒരു കാലഘട്ടം പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഈ ടീനേജേഴ്സ് ഒരു ഒമ്പത് വയസ്സ് പത്ത് വയസ്സ് എന്നൊക്കെ പറയുന്ന ടീനേജേഴ്സ് അവരുടെ ഉള്ളിൽ നിന്ന് ഈ മരണഭയം എടുത്തു മാറ്റി അവരെ റാഡിക്കലൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു തോത് റാഡിക്കലൈസേഷന്റെ തോത് എന്ന് പറഞ്ഞത് ഒരു ഭയാനകമായിരിക്കും അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മരണഭയം പോയിട്ട് ഒരു പാമ്പിനെ കാണുമ്പോൾ ഒരു പേടി തന്നെ മാറ്റാൻ മാതാപിതാക്കൾ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മരണഭയം മാറ്റിയിട്ട് ഇവരെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഇറക്കി തിരിച്ചുവിടുന്നത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ടീനേജേഴ്സിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം പേരും സ്വയം മരിച്ച് ഒപ്പം തന്നെ മറ്റുള്ളവരെ ആ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ടാർജറ്റ് അല്ലെങ്കിൽ സാധാരണക്കാരെ മാക്സിമം കൊന്നടക്കിയതിന് ശേഷം സ്വയം മരണത്തിന് കീഴടങ്ങുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇവർ വരുന്നത് ഇവിടെ ജോർജി ജോർജിയ പോലെ മരണഭയം മാത്രമല്ല മനുഷ്യനെ കൊല്ലുന്നതിന്റെ അറപ്പ് മാറ്റുന്നതിനും വേണ്ടിയിട്ടും തീവ്രവാദികൾ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും സാധാരണ വീടുകളിൽ പോലും ഈ ആടിനും ഇതെല്ലാം കഴുത്തിറക്കുന്നതാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒപ്പം തന്നെ ലാസ്റ്റ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയുണ്ട് നമ്മൾ ഈ ടീനേജേഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ള ഈ പറയുന്ന തീവ്രവാദ ആക്രമണങ്ങൾ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ അതിൻ്റെ ഒരു പാറ്റേൺ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർ എത്രത്തോളം തന്ത്രപരമായിട്ടാണ് അത് പ്ലാൻ ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കറിയാം നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഒരു ഭീകരാക്രമണം എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ത്യയിൽ നടക്കുന്ന ഭീകരാക്രമണം പാകിസ്ഥാനിൽ നിന്ന് വരുന്ന നുഴഞ്ഞുകയ്യറ്റക്കാർ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന നുഴഞ്ഞുകയറ്റക്കാർ അവർ അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണമൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം ദൂരദേശങ്ങളിൽ നിന്ന് വന്ന് അവിടെ ഭീകരാക്രമണം നടത്തുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞ ഈ ഓഗസ്റ്റ് മാസം ആദ്യത്തിൽ ഈ ടൈലർ സ്വിഫ്റ്റിൻ്റെ ഒരു മ്യൂസിക് കോൺസേർട്ട് ഈ പറയുന്ന വി എൻ എൽ നടത്താൻ പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ അവിടെ അറുപത്തയ്യായിരത്തോളം പേർ തടിച്ചു കൂടാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു അവിടെ ഭീകരാക്രമണം നടത്താൻ ലക്ഷ്യം ഇട്ടതിന്റെ പേരിൽ അറസ്റ്റിലായത് ഒരു പത്തൊമ്പത് വയസ്സുള്ള ആള് പതിനേഴ് വയസ്സുള്ള ആള് പതിനഞ്ച് വയസ്സുള്ള ആൾ അപ്പോൾ ഇവർ ഈ പ്ലാനിങ് ആണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മൂന്ന് പേർ തമ്മിൽ ചിലപ്പോൾ യാതൊരു മുൻപരിചയം കാണത്തില്ല ഈ റാഡിക്കലൈസ് ചെയ്യപ്പെട്ട് ഇവരെ ഒരു കോമൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ഉള്ളിലാക്കി പിന്നെ ഇവർ തമ്മിലുള്ള എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അതും കോഡഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു ഭീകരാക്രമണം നടത്താനാണ് ഭീകരർ ലക്ഷ്യമിടുന്നതെങ്കിൽ ഇവർ അവരുടെ ലിസ്റ്റിലുള്ള ആളുകളെ നോക്കും അല്ലെങ്കിൽ കുട്ടികളെ നോക്കും ആ സ്ഥലത്തു നിന്നും ഏകദേശം ഒരു മണിക്കൂർ അല്ലെ അരമണിക്കൂർ മാത്രം ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് ഉള്ള മേഖലയിലുള്ള കുട്ടികളെ ടാർജറ്റ് ചെയ്യും ഇപ്പോൾ ടൈലർ സിഫ്റ്റിന്റെ കേസിൽ തന്നെയാണെങ്കിലും അവിടെ നിന്നും ഒരു മണിക്കൂർ മാത്രം ഒരു ട്രാവൽ ഡിസ്റ്റൻസ് ഉള്ള ഒരു സ്ഥലത്താണ് ഈ പറയുന്ന പത്തൊമ്പത് വയസ്സുകാരൻ താമസിച്ചിരുന്നത് ഈ പതിനേഴ് വയസ്സുകാരൻ എങ്ങനെയായിരുന്നു ഈ പറയുന്ന ഈ മ്യൂസിക് പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പതിനേഴ് വയസ്സുകാരൻ നമുക്ക് ട്രംപിന്റെ കേസിൽ എന്താണ് സംഭവിച്ചത് ട്രംപിന്റെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു ഒരു മണിക്കൂർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ പറയുന്ന തോമസ് ക്രൂക്സ് എന്ന് പറഞ്ഞ വ്യക്തി താമസിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ചു എത്ര പ്ലാൻഡ് ആയിട്ടാണ് ആ ഒരു കണക്ഷൻ അതായത് ഈ ടൈലർ സ്വിഫ്റ്റിന്റെ കേസിൽ അവിടെ ഓഡിറ്റോറിയമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ ടാർജറ്റ് ചെയ്യുന്നു ഒപ്പം തന്നെ അവിടെ നിന്ന് അധികം അകലെയല്ലാത്ത ഒരു കെമിക്കൽ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ ടാർജറ്റ് ചെയ്യുന്നു കെമിക്കൽ ഫാക്ടറിയിൽ ആയതുകൊണ്ട് ഈ എക്സ്പ്ലോസീവ്സും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ആ കുട്ടിക്ക് അത് തയ്യാറെടുക്കാൻ അല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു പ്ലാനിങ് ആണ് അവിടെ നടക്കുന്നത് ഏത് നിമിഷവും ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓൾ ഓഫ് എ സഡൻ ഈ പറയുന്ന ഇവരുടെ ലിസ്റ്റിലുള്ളവർ ചാടി ചാടിക്കേറി ആക്രമണം നടത്തി അവിടെ വലിയൊരു ഭീകരത സൃഷ്ടിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഗവൺമെന്റ് അടിയന്തര പ്രാധാന്യത്തോടെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മേഖല തന്നെയാണ് ഇതല്ലേ ഒരു ടീനേജേഴ്സിന്റെ ഉണ്ടാകുന്ന റാഡിക്കലൈസേഷൻ അത് ഇന്ത്യയിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ യൂറോപ്പിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം യൂറോപ്പിൽ ഉടനുകൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ടും അറിയാം ഈ ഒരു പ്രോഗ്രാമിൻ്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഒരു നിലപാട് ഇതാണ് ലോക രാജ്യങ്ങൾ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ വളരെ അടിയന്തര പ്രാധാന്യത്തോടെ ഒരു ഇടപെടേണ്ട വിഷയമാണ് നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ അവതരിപ്പിച്ചത് കൗമാരക്കാരായിട്ടുള്ളവരെ യുവജനങ്ങളെ റാഡിക്കലൈസ് ചെയ്യുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ഭീകരവാദ സംഘടനകൾ അവരെ നിലയ്ക്ക് നിർത്തുവാനുള്ള ഒരു ആർജവം തീർച്ചയായിട്ടും ലോകരാജ്യങ്ങൾ കാണിക്കേണ്ടിയിരിക്കുന്നു വളരെ അതി നൂതനമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് ആ അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് ഭരണകൂടങ്ങൾ തന്നെയാണ് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് യൂറോപ്പിലെ കുടുംബങ്ങൾക്കും തുല്യമായിട്ടുള്ള ഒരു പങ്ക് ഇത്തരത്തിലുള്ള ഒരു വിപത്ത് ഒഴിവാക്കാൻ തുല്യമായിട്ടുള്ളൊരു പങ്ക് വഹിക്കാനുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ഭീകരവാദ ശക്തികൾ ടാർജ് ചെയ്യപ്പെടുന്നത് ഒറ്റപ്പെട്ട തുരുത്തുകളായിട്ടുള്ള കുട്ടികളെയാണ് അല്ലെങ്കിൽ അത്തരം വ്യക്തികളെയാണ് ഭൂരിഭാഗം വരും ടാർജ് ചെയ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് യൂറോപ്പിൽ പരമ്പരാഗത ധാർമ്മിക മൂല്യങ്ങളിലേക്ക് യൂറോപ്പ് തിരിച്ചു വരണം കുടുംബ ബന്ധങ്ങളിലേക്ക് കുടുംബ മൂല്യങ്ങളിലേക്ക് യൂറോപ്പ് തിരിച്ചു വരണം എന്നതിൻ്റെ ഒരു ആവശ്യകത ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ ഈ ഇസ്ലാമിക ഭീകരവാദികൾ ഈ ടീനേജേഴ്സുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന ഒരു ഭീഷണി അതുകൊണ്ട് എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് ഈ ഭീഷണി എന്ന ഭൂമിയിൽ നിന്നും ലോകത്ത് നിന്നും ഇല്ലായ്മ ചെയ്യാൻ യൂറോപ്പിലെ കുടുംബങ്ങൾക്കുണ്ട് ഒപ്പം തന്നെ ആഹ് ഭരണാധികാരികൾക്കുണ്ട് ഭരണകൂടങ്ങൾക്കുണ്ട് നിയമ സംവിധാനങ്ങൾക്കുണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള കൂടിയ ഒരു ആർജവമുള്ള ഒരു നിലപാട് സ്വീകരിക്കുവാൻ ലോക ഭരണകൂടങ്ങൾക്ക് സാധിക്കട്ടെ ഒപ്പം തന്നെ കുട്ടികളെ മുളയിലെ തന്നെ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്ന ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകളെ നിലയ്ക്ക് നിർത്തുവാൻ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം വിവിധ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി